minute konde tank mulvan nirayumbol 1 minute konde tankinte 1 by x bhagam nirayum x plus 6 minute kondaanu tankile vellam poornamayum porathekku ozhugunnengil 1 minute konde tankile vellathinte etra bhagamaanu porathekku ozhikale ozhigi poguka adu 1 by x plus 6 aayirikkum adayathu onnamathe kuzhal 1 minute konde tank in day, 1 by x bagam velanarakim. Dandamatha kurel, 1 minute gonde, adinde, 1 by x plus r velam porte kurikalim. E dandit kurelum, 1 minute porticum bodo, 1 minute gonde, 1 by x minus 1 by x plus r bagaman tank in the rain. Adaide, e dandu kurelum, 1 minute porticum bod, 1 minute gonde, tank in the rain, velatin dalave. 1 by x minus 1 by x plus r. And now, 2 minutes per take and ball, 36 minutes on down a low tank in the rain. Upon 1 minute to go on day, tank in a trabag in the rim, 1 by 36 minute bag in the rim. Upon Namakandeda, 1 by x minus 1 by x plus r, summum 1 by 36. Nerte, Pradirothatil under the boleula, or Samavaki Ubatalekan Namathichiranadi. Ibrahim. E samavakyathinte edathu bhagam lagookarikkumbol x plus r minus x by x into x plus r samam 1 by 36 ennum adine lagookarikkumbol r by x into x plus r samam 1 by 36 ennum kittum idil ninnu namukku x square plus rx samam 36 enna 216 enna samavakyathilum adil ninnum x plus 3 whole square samam 225 enna samavakyathil ethicharan kazhiyum ഇതിനെ ലഘൂകരിക്കുമ്പോൾ x plus 3 സമം 15 എന്നും x സമം 12 മിനിറ്റ് എന്നും കിട്ടും ഇവിടെയും ന്യൂനസംഖ്യാ വിലകൾ നാം പരിഗണിക്കുന്നില്ല അതായത് ഒന്നാമത്തെ കുഴൽ 12 മിനിറ്റ് കൊണ്ട് ടാങ്കിൽ വെള്ളം നിറയ്ക്കുന്നു അതേസമയം രണ്ടാമത്തെ കുഴൽ 18 മിനിറ്റ് കൊണ്ട് ടാങ്കിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നു ഇനി ഈ പാഠഭാഗത്തിന്റെ അവസാന ഭാഗമായിട്ടുള്ള സൂത്രവാക്യം ഉപയോഗിച്ച് പരിഹരിക്കുന്ന സമവാക്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് A x square plus B x plus C samam pujam എന്ന രണ്ടാംഗ്ര സമവാക്യത്തിന്റെ വിവേചകമാണ് B square minus 4AC. വിവേചകം കണ്ടുപിടിച്ചുകൊണ്ട് സമവാക്യം പരിഹരിക്കുമ്പോൾ x samam minus B plus or minus root B square minus 4AC by 2A എന്ന സമവാക്യം ഉപയോഗിക്കാമെന്ന് നാം പഠിച്ചിട്ടുണ്ട്. ഇവിടെ B square minus 4AC യെ സമവാക്യത്തിന്റെ വിവേചകമെന്നാണ് പറയുന്നത്. വിവേചകം എന്ന് പറയാൻ കാരണം സമവാക്യത്തിന്റെ പരിഹാരത്തിന്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് വിവേചകമാണ് b സ്ക്വയർ മൈനസ് 4ac സമം 0 ആകുമ്പോൾ സമവാക്യത്തിലെ ചരത്തിന് ഒരു വില മാത്രം ലഭിക്കുന്നു എന്നാൽ b സ്ക്വയർ മൈനസ് 4ac 0 ത്തേക്കാൾ കുറയുമ്പോഴോ വില ലഭിക്കുന്നില്ല b സ്ക്വയർ മൈനസ് 4ac 0 ത്തേക്കാൾ കൂടുമ്പോൾ സമവാക്യത്തിന് കൃത്യമായ രണ്ട് വിലകൾ ലഭിക്കുകയും ചെയ്യുന്നു ഒരു ഉദാഹരണം ശ്രദ്ധിക്കൂ ഒരു ചതുരത്തിന്റെ നീളം വീതിയുടെ 2 മടങ്ങിനേക്കാൾ 5 സെന്റിമീറ്റർ കൂടുതലാണ് അതിന്റെ പരപ്പളവ് 168 ചതുരശ്ര സെന്റിമീറ്ററുമാണ് ചതുരത്തിന്റെ നീളവും വീതിയും കാണുക ഇവിടെ വീതി x എന്ന് എടുത്താൽ നീളം 2x + 5 എന്ന് എഴുതാം അപ്പോൾ പരപ്പളവ് x * 2x + 5 = 168 അതായത് 2x² + 5x = 168 അല്ലെങ്കിൽ 2x² + 5x - 168 = 0 ഇത് a = 2 ഉം b = 5 ഉം c = 168 ഉം ആണ് ഇതിൽ നിന്നും b square minus 4ac കണ്ടുപിടിച്ചാൽ 1369 എന്ന് കിട്ടും അപ്പോൾ root b square minus 4ac സമം root 1369 സമം 37 എന്ന് കിട്ടും ഈ x ന്റെ വില കാണുന്നത് minus b plus or minus root b square minus 4ac by 2a എന്ന സമവാക്യത്തിൽ ആരോപിച്ചു കഴിയുമ്പോൾ x സമം 8 സെന്റിമീറ്റർ എന്ന് കിട്ടുന്നത് കാണാൻ പ്രയാസമില്ല അതായത് ചതുരത്തിന്റെ വീതി 8 സെന്റിമീറ്ററും നീളം 21 സെന്റിമീറ്ററുമാണ് ഇങ്ങനെ സമവാക്യത്തിന്റെ സഹായത്തോടെ പരിഹരിക്കാവുന്ന വേറെയും ചോദ്യങ്ങൾ നമുക്ക് ഈ പാഠഭാഗത്ത് കാണാവുന്നതാണ് ഇത്തരത്തിലുള്ള രണ്ടാംഗ്രഹ സമവാക്യവുമായി ബന്ധപ്പെട്ട വിവിധതരം പ്രവർത്തനങ്ങൾ നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാവുന്നതും ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഏകദേശം 6 മാർക്ക് മുതൽ 10 മാർക്ക് വരെ വരാവുന്ന ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി നമുക്ക് മറ്റൊരു ചോദ്യം ശ്രദ്ധിക്കാം 30 സെന്റിമീറ്റർ ചുറ്റളവും 60 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുമുള്ള ഒരു ചതുരം വെട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ് രാജു
രാജുവിൻ്റെ ശ്രമം വിജയിക്കുമോ? ഉത്തരം സമർത്ഥിക്കുക. അതായത് ചുറ്റളവും പരപ്പളവും കൃത്യപ്പെടുത്തിക്കൊണ്ട് ഒരു ചതുരം, ചതുരാകൃതിയിലുള്ള ഒരു ഷീറ്റ് വെട്ടിയെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ചുറ്റളവ് 60 സെൻറ്റിമീറ്റർ എന്നും പരപ്പളവ് ചുറ്റളവ് 30 സെൻറ്റിമീറ്റർ എന്നും പരപ്പളവ് 60 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട്. ചുറ്റളവ് 30 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ നീളവും വീതിയും കൂട്ടിയാൽ 15 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ വീതി എക്സ് എന്നെടുത്താൽ നീളം എന്തായിരിക്കും? നീളം 15 - x എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് എക്സ് ഗുണിക്കണം 15 - x, അതായത് എക്സ് ഗുണിക്കണം 15 - x സമം 60. ഇത് ഗുണിച്ച് കിട്ടുന്നത് x²-15x + 60 = 0. ഇത് ഒരു രണ്ടാംഗതി സമവാക്യമാണ്. ഇത് പരിഹരിക്കാൻ വേണ്ടി നമുക്കാദ്യം ഇതിൻ്റെ വിവേചനം കണ്ടുപിടിച്ച് നോക്കാം. വിവേചനം കണ്ടുപിടിക്കുമ്പോൾ b²-4ac = -15² - 4×1×60 എന്ന് കിട്ടും. അതായത് 225 - 240, അത് -15 ആണ്. അതായത് ഈ സമവാക്യത്തിൻ്റെ വിവേചകം ന്യൂനസംഖ്യയാണ്. വിവേചകം ന്യൂനസംഖ്യയായാൽ ഈ സമവാക്യം പരിഹരിക്കുവാൻ കഴിയണമെന്നില്ല. സമവാക്യം പരിഹരിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം ഈ ചതുരത്തിൻ്റെ നിർമ്മാണം സാധ്യമല്ല എന്നർത്ഥം. ഇത് മറ്റൊരു രീതിയിൽ കൂടി നമുക്ക് വ്യാഖ്യാനിച്ച് നോക്കാം. ചുറ്റളവ് 30 സെൻറ്റിമീറ്റർ വരുന്ന ചതുരങ്ങളിൽ ഏറ്റവും കൂടിയ പരപ്പളവ് ഏതിനായിരിക്കും? ചുറ്റളവ് 30 സെൻറ്റിമീറ്റർ വരുമ്പോൾ ആ ചതുരത്തിൻ്റെ, നമുക്കറിയാം ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് കൃത്യപ്പെടുത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരപ്പളവ് വരുന്നത് അത് സമചതുരമാകുമ്പോഴാണ്. അപ്പോൾ ചുറ്റളവ് 30 സെൻറ്റിമീറ്റർ ആകുമ്പോൾ അതിൻ്റെ സമചതുരമാകുമ്പോൾ അതിൻ്റെ ഒരു വശം 7.5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. എങ്കിൽ ആ രീതിയിൽ നമുക്ക് ഈ പ്രശ്നം അപഗ്രഥിച്ച് നോക്കുമ്പോൾ അങ്ങനെ ആയാലും ഈ ചതുരം നിർമ്മിക്കുക സാധ്യമല്ല എന്ന് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ ഇത്തരത്തിലുള്ള വിവിധ സമവാക്യങ്ങൾ രണ്ടാംകൃതി സമവാക്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ കഴിയും. ഇത്തരം സമവാക്യങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് കൂടുതൽ പ്രവർത്തനങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവ പരിശീലിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് പോകുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസവും കൂടുതൽ